ഹായ് കൂട്ടുകാരെ, ഇന്ന് റമദാൻ 15. ഇന്ന് അടിപൊളി കണ്ണൂർക്കാരുടെ തട്ടുകടയിലെ രാജാവ് എന്നറിയപ്പെടുന്ന ചിക്കൻ കൽമാസെറ്റാണ് വന്നിട്ടുള്ളത് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനായിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരു 4 വലിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ സമയം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഉള്ളിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതൊന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ്, 1/2 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, 1/4 ടീസ്പൂൺ പച്ചമുളക് ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് മസാലപ്പൊടി ചേർക്കേണ്ടത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി, ഇത്രയേ ചേർക്കണുള്ളൂ കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ചിക്കൻ വേവിച്ചെടുത്തതാണ്. ഞാനിതിൻ്റെ അളവൊന്നും പറയുന്നില്ല. ചിക്കൻ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വേവിച്ചെടുത്തിട്ട് കൈകൊണ്ട് പിച്ചിയെടുത്തതാണ്. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വേപ്പിലയാണ്. ഈ സമയം മല്ലിച്ചപ്പും കൂടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വെക്കണം. അടച്ച് വെക്കാൻ ഒരിക്കലും മറക്കരുത്. അടച്ച് വെച്ച് 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്ന് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ അടിപൊളി മസാല റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതിലേക്ക് കുറച്ച് മാവ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അതിനായിട്ട് 4 കപ്പളവിൽ അരിമാവാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 2 കപ്പളവിൽ തേങ്ങ, വലിയ ജീരകം 2.5 ടീസ്പൂണ്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 20 ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം മിക്സിയിലെ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ. ഞാനിത് കുറച്ച് അധികം ഉണ്ടാക്കണോണ്ടാണ് എല്ലാതും 4 കപ്പ് അളവിൽ അരിപ്പൊടി ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ പകുതി എടുത്താൽ മതി. ഇനി ഇത് ചതച്ചതിന് ശേഷം നമ്മളെ പൊടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കൈ കൊണ്ട് ഈ പൊടിയുടെ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കുക. ആദ്യം കൈ കൊണ്ട് നന്നായിട്ട് ഈ പൊടിയിൽ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. ഇങ്ങനെ നമുക്ക് പൊടിയല്ലാതെ അരച്ചെടുത്തിട്ടും അരി വെള്ളത്തിലിട്ട് അരച്ച് എടുത്തിട്ടും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനുശേഷം നമ്മൾ നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. ഞാൻ തിളച്ച വെള്ളം റെഡിയാക്കിയപ്പോൾ അതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഉപ്പ് ചേർക്കാൻ വെള്ളത്തിൽ ഉപ്പ് ചേർക്കണില്ലെങ്കിൽ നിങ്ങൾ പൊടിയിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഉപ്പ് ചേർക്കാൻ ഒരിക്കലും മറന്നു പോകരുത്. അതിനുശേഷം നമ്മൾ കുറേശ്ശെ വെള്ളമൊഴിച്ചൊരു 1 ടീസ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. എത്ര കണ്ട് കുഴക്കണം അത്ര കണ്ട് കൽമാസ് അടിപൊളിയായിട്ട് കിട്ടും. അതുകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. നിങ്ങളിങ്ങനെ ഒട്ടിനുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കയ്യിൽ തടവിയതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. ഇപ്പോൾ നല്ല മയത്തിൽ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തടവിയതിന് ശേഷം ഓരോ എത്ര വലിപ്പം വേണ്ട വെച്ചാൽ ആ വലിപ്പത്തിനെടുത്തിട്ട് ഞാൻ കൈ കൊണ്ട് ആട്ടുന്ന പോലെ കാട്ടിയിട്ട് അതിൽ നമ്മുടെ മസാല നിറച്ച് കൊടുക്കുക കേട്ടോ. മസാല നിറച്ച് കൊടുത്തിട്ട് ഈ ഫില്ലിങ് ഒന്ന് മൂടുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. അടിപൊളി റെസിപ്പിയാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അധികം പണിയൊന്നും ഇല്ലാത്തൊരു റെസിപ്പിയാണ് കേട്ടോ. ഇതുപോലെയാണ് കൈയിൻ്റെ 2 കൈയിലും വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആക്കി കൊടുത്താൽ തന്നെ നല്ല ഷേപ്പായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനെ നമ്മളിതാ ഓരോന്നും റെഡിയാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ഞാനിതാ മുഴുവനും ഒരേമാതിരി തന്നെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് റെഡിയാക്കിയെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കന് പകരം നമുക്ക് കോഴിമുട്ട അതുപോലെ തന്നെ ചെമ്മീനൊക്കെ ആയിട്ട് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് ഓരോന്നും ഉണ്ടാക്കിയെടുക്കുമ്പോൾ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതുപോലെ തന്നെ ഞാനൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 25 എണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 4 എണ്ണം പെട്ടെന്ന് ഒന്ന് ആവി കയറ്റിയെടുക്കുന്നുണ്ട്. അതിനൊരു ഓട്ടപാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്ന് എണ്ണ തടവിയിട്ട് ഇതുപോലെ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഇങ്ങനെ ആവി കയറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. കുക്കായി കിട്ടുമ്പോൾ ഇതിനൊരു കളറൊന്നും ചേഞ്ച് ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാം. ഇപ്പോൾ കണ്ടോ നന്നായിട്ട് കുക്കായി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മസാലയിലൊന്ന് പുരട്ടിയിട്ടാണ് നമ്മൾ എണ്ണയിലൊന്ന് ചൂടാക്കിയെടുക്കുക. അതിനായിട്ട് 2 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൊടിയും 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂണ് ഉപ്പും കൂടി ഇട്ടിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ലൂസായിട്ടൊരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കണം. നല്ല വണ്ണം ലൂസായി കിട്ടണം കേട്ടോ. ഒരു ഇതിൽ മുക്കിയിട്ടാണ് നമ്മൾ ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കിയെടുക്കുന്നത്. ഇനി കുട്ടികൾക്ക് നിങ്ങൾ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ, ഇങ്ങനെ എരിവൊന്നും പറ്റാത്ത കുട്ടികളാണെങ്കിൽ ആവിയിൽ വേവിച്ച സമയത്ത് തന്നെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോഴും അടിപൊളി ടേസ്റ്റാണ്. ഇപ്പോൾ ഞാൻ ഇതൊന്ന് കൽമാസിൻ്റെ ഒറിജിനലായിട്ട് കാണിച്ചു തരാച്ചിട്ടാണ് ഇങ്ങനെ കാണിച്ചു തരുന്നത്. ഇനി നമ്മൾ ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക.
ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. വേപ്പില മസ്റ്റായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോഴാണ് അതിൻ്റെ ഒരു അടിപൊളി ടേസ്റ്റ്, ഒരു സ്മെല്ലൊക്കെ കൂടിയ ഒരു ടേസ്റ്റും കൂടിയും കിട്ടാൻ വേണ്ടിയിട്ടാണ് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഈ മസാല ഒന്ന് മൂക്കേണ്ട സമയം ആവേണ്ടുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി കൽമാസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ടോ അടിപൊളിയായിട്ട് നല്ല കളറിൽ നല്ല അടിപൊളിയായിട്ട് കൽമാസ് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഞാൻ മുഴുവനും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്നൊരു 4-5 എണ്ണം റെഡിയാക്കി എടുത്തതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഒരാൾക്കെങ്കിലും ഷെയർ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം.